സെവൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഫിഫ്ത്ത് ലെസൺ ആയ ഡോക്ടറി എന്ന ലെസൺ നോക്കാം വിശ്വംഭർ ബാബു ഡോക്ടർ ഹെ വിശ്വംഭർ എന്ന് പറയുന്ന ആളൊരു ഡോക്ടറാണ് സപ്തഗ്രാം കെ സ്റ്റേഷൻ മാസ്റ്റർ മധുവിശ്വാസ് കബ് ചോട്ടാലട്ട്ക ബീമാർ ഹെ സപ്തഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തെ സ്റ്റേഷൻ മാസ്റ്ററുടെ പേര് മധുവിശ്വാസാണ് അദ്ദേഹത്തിൻ്റെ ഇളയ മകന് സുഖമില്ല ബീമാർ ഹെ എന്ന് പറഞ്ഞാൽ സുഖമില്ല വിശ്വംഭർ ബാബു പാൽക്കീപ്പർ സവാർ ഹോക്കർ സപ്തഗ്രാം ജാരഹേ ഹെ വിശ്വംഭർ ബാബു പാൽക്കി എന്ന് പറഞ്ഞാൽ പല്ലക്ക് അതിൽ കയറി എന്താണ് സപ്തഗ്രാം ജാരഹേഹെ ആ കുട്ടിയെ നോക്കാനായിട്ട് സപ്തഗ്രാമിലേക്ക് യാത്ര തിരിച്ചു പാൽക്കി കെ സാത് ഉൻഖാൻ നൗക്കർ ശംഭൂ ചൽരഹാഹെ ആ പാൽക്കിയോടൊപ്പം ആ പല്ലക്കിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായ ശംഭുവും നടക്കുകയാണ് ശംഭു കാഫി ബൽവാൻഹെ ശംഭു വളരെയധികം സ്ട്രോങ് ആയ വ്യക്തിയാണ് ഉൻകെ ഹാത്തുമേ സദൈവേക്ക് ഡണ്ട രഹിത്താ ഹെ അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ഡണ്ട ഡണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് വടി കാണും വിഷ്ണുപൂർ പഹുഞ്ചേ പഹൂഞ്ചേ സാഞ്ച് ഹോ ആയി അപ്പോൾ വിഷ്ണുപൂർ എന്നു പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴേക്കും വൈകുന്നേരമായി സാഞ്ച് ഈവനിങ് ചർവാഹയെ ജാൻവരോ കോ ലേക്കർ ലൗഡ്നെ ലഗേഥെ മൃഗങ്ങളെ തീറ്റാൻ കൊണ്ടുപോയ ആൾക്കാരും മൃഗങ്ങളുമൊക്കെ എന്താണ് തിരിച്ച് മടങ്ങുകയായിരുന്നു ചെർവാഹയുടെ മീനിങ് ഷെപ്പേഡ് വിശ്വംഭർ ബാബുവിനെ പൂച്ച വിശ്വംഭർ ബാബു ചോദിച്ചു ക്യോംബേട്ടെ ബതാസക്തേ ഹോ സപ്തഗ്രാം കിത്തനി ദൂർഹെ അപ്പോൾ ആ മൃഗങ്ങളെ അതായത് പശുവിനേയും ആടിനെയും ഒക്കെ ആയിരിക്കും തീറ്റ പുല്ല് തീറ്റാൻ കൊണ്ടുപോയ ആളിനോട് വിശ്വംഭർ ബാബു ചോദിച്ചു എന്താ മോനെ പറയാൻ പറ്റുമോ സപ്തഗ്രാം എത്ര ദൂരെയാണ് അതായത് ഇനിയും എത്ര ദൂരമുണ്ട് സപ്തഗ്രാം എത്തുക എന്നാണ് അദ്ദേഹം ചോദിച്ചത് ചർവാഹാ ബോല ജി വൗത്തോ കോയി സാത്കോസ് ഹോഗ ആജിരാ താപ്പ് വഹാം നെഹി പഹുഞ്ച് പായെങ്കിൽ രാഹുമേ ഡാക്കുംക പുർഹെ അദ്ദേഹം ചോദിച്ചതിന് മറുപടി ആയിട്ട് ആ ഷെപ്പേട് പറഞ്ഞു ഇവിടെ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇന്ന് രാത്രി താങ്കൾക്കവിടെ എത്താൻ സാധിക്കില്ല മാത്രവുമല്ല വഴിയിൽ കൊള്ളക്കാരുടെ സങ്കേതവുമുണ്ട് ഡോക്ടർ പോലെ ക്യാക്കറിയാം ബേട്ട രോഗി കഷ്ടുമേഹെ ജാനാത്തോ ഹോഗാഹി അപ്പോൾ ഡോക്ടർ മറുപടി പറഞ്ഞു എന്തു ചെയ്യാനാണ് മോനെ ഒരു രോഗി വളരെ വിഷമിക്കുകയാണ് പോയേ പറ്റുകയുള്ളൂ ചലത്തെ ചലത്തെ രാത്രിക്ക് ദസ് ബജ്കെ അവരുടെ യാത്ര മുന്നേറുകയും ഏകദേശം പത്ത് മണിയാവുകയും ചെയ്തു അച്ചാനക് പാൽക്കിക്ക ഡണ്ട തടാക്കർ ടൂട്ട് ഗയ ഓർ പാൽക്കി ജമീൻ പെർ ആ ഗിരി അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു പെട്ടെന്ന് തന്നെ ആ പല്ലക്കിൻ്റെ ആ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്ന ആ സ്റ്റിക്കുണ്ടല്ലോ അത് പൊട്ടാൻ തുടങ്ങുകയും ആ പല്ലക്ക് താഴെ വീഴുകയും ചെയ്തു ഭിർത്തോ രാത്രി വഹി കാട്ട്നിപ്പഡ്ഗേയും അതുകൊണ്ട് അന്ന് രാത്രി അവിടെ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്നു ഡോക്ടർ സാഹബിനെ ഖാസ്പർ കമ്പൽ ബിച്ചായ ഓർലേഡ്ഗെ അപ്പോൾ ഡോക്ടർ സാഹബ് അവിടെ ഖാസെന്ന് പറഞ്ഞാൽ ഗ്രാസ് ഗ്രാസിൽ തൻ്റെ കമ്പിളിപ്പുതപ്പ് വിരിച്ച് അവിടെ കിടന്നു ലാൽ ടേൻ പാസി രഖ ലാൽ ടേനെന്ന് പറഞ്ഞാൽ ഒരു മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നൊരു വിളക്കാണ് അപ്പോൾ അത് തൻ്റെ അടുത്ത് തന്നെ വെച്ചു ഈ കഹാരോകെ സർദാർ ബുദ്ധുവിനെ ആക്കർ കഹ ബഹു ബഹുദേഹിയെ കുച്ദർ ഹി ആരഹേ നിശ്ചയി വേ ഡു ഹെ മഞ്ചൽ ചുമക്കുന്ന ആളിനെയാണ് കഹാർ എന്ന് പറയുന്നത് അവരുടെ സർദാർ എന്ന് പറഞ്ഞാൽ അവരുടെ തലവൻ ബുദ്ധു അയാളുടെ പേര് ബുദ്ധു എന്നാണ് അയാൾ പറഞ്ഞു അത് നോക്കൂ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് തീർച്ചയായും അത് കൊള്ളക്കാർ തന്നെ ആയിരിക്കും बाबू ने कहा डर का വിശ്വംഭർ ബാബുവിനെ കഹ ഡാഹേക്കാ തുംസപ്തോ ഹോഹി അപ്പൊ വിശ്വംഭർ ബാബു പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ എല്ലാവരുമില്ലേ എന്ന് പറഞ്ഞു ബുദ്ധു बगलू ബഗലു ഭാഗയാഹെ പല്ലു ഭീ കഹി ദിഖായി നഹി ദേത്ത അപ്പൊ ബുദ്ധു പറഞ്ഞു ബഗലു എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഒരാൾ ഓടിക്കളഞ്ഞു പല്ലു എന്ന് പറയുന്ന ആളിനെയും കാണാനില്ല चिप गया है കൂട്ടത്തിലുള്ള ബക്ഷി എന്ന് പറയുന്നയാള് കുറച്ച് മരങ്ങൾ മരക്കൂട്ടത്തിനിടയിൽ ഒളിച്ച് ഇരിക്കുകയാണ് അതായത് അവിടെ കുറച്ച് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ അയാൾ ഒളിച്ചിരിക്കുകയാണ് ഓർ വിഷ്ണു വിഷ്ണുക്കേത്തോ ഡെർക്കെ മാര് ഹാത് പാവ് ഭൂൽഗേഹി പിന്നെ വിഷ്ണു എന്ന് പറയുന്ന ആളാണെങ്കിൽ പേടിച്ച് വിറയ്ക്കുവാൻ തുടങ്ങി ഓർ കൗത്തെ കൗത്തെ വൗബി ഭാഖടാഹുവ പറഞ്ഞു പറഞ്ഞ് അവനും ഓടിക്കളഞ്ഞു ആരാണ് ബുദ്ധു എന്ന് പറയുന്ന ആൾ ഇത്രയും പറഞ്ഞു തീർത്തിട്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു സുന്ടെ ഹി ഡോക്ടർ സാഹബ്മാരെ ഡെർ കെ ധർധർ കാമ്പനിയിലകെ ഇത് കേട്ടതും ഡോക്ടർ സാഹബ് എന്താണ് ഡെർസേ ധർധർ പേടി കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി ചില്ലാവൂട്ടെ ശംഭു ശംഭൂ ഉറക്കെ വിളിച്ചു ശംഭു എന്ന് വിളിച്ചു ശംഭൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നൗക്കർ ആണ് നൗക്കർ വേലക്കാരൻ ശംഭുബോല ജി സാഹബ് ശംഭു എന്താ സാർ എന്ന് ചോദിച്ചു ഡോക്ടർ സാബിനെ കഹ അബ് ക്യാ ഹോ അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശംഭൂ ബോല ഡർക്കേക്ക മെഹൂന ശംഭു പറഞ്ഞു പേടിക്കുന്നത് എന്തിനാണ് ഞാനില്ലേ എന്ന് ചോദിച്ചു ഡോക്ടർ സാഹബ് പോലെ പെർ വേത്തോ പാഞ്ചേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പക്ഷേ അവർ അഞ്ചു പേരുണ്ടല്ലോ ശംഭു ബോല മേ ശംഭൂ ജോഹു അപ്പോൾ ശംഭു പറഞ്ഞു ഞാൻ ശംഭു എന്ന് പറഞ്ഞു അതായത് ശംഭു എന്നയാൾ വളരെ സ്ട്രോങ് ആണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഉസിനെ ഉഷുക്കർ ഛലാങ് ഭരി ഓർ ഗരജ്കർ പോല അയാൾ എണീറ്റൊന്ന് ഛലാങ്ക് ഭരണമെന്ന് വെച്ചാൽ ഒന്ന് തലകുത്തി മറിയുക എന്നിട്ട് ഗർജിക്കുന്ന സൗണ്ടിൽ പറഞ്ഞു ഖബർദാർ ആ ഖബർദാർ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചുകൊള്ളൂ അത് അതായത് വരുന്നവരോട് പറയുകയാണ് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് അവിടെ നിന്ന് അലറി വിളിച്ചു ഡാക്കു ഠാക്കർ ഹസ് തടെ ആ കൊള്ളക്കാരൻ അട്ടഹസിച്ച് ചിരിച്ചു വേരുക്കേനഹി അവർ നിന്നില്ല ആകെ ബെട്ടേ ഹി ഗേ അവർ മുന്നേറുക തന്നെ ചെയ്തു ശംഭുവിനെ പാൽക്കീക്ക ടൂട്ടാഹുവ ഡണ്ടാലാലിയ ഓർ ഖുമാക്കർ ഡാക്കു വോക്കിയോർ ഫേങ്കുമാര ശംഭു എന്തു ചെയ്തു ആ പല്ലക്കിൻ്റെ പൊട്ടിയ ആ സ്റ്റിക്കിനെ കറക്കി ആ കൊള്ളക്കാരുടെ മുന്നിലേക്ക് എറിഞ്ഞു നിഷാന ഏസ സടീക്ക് ലഗാക്കി ഏക്ക് ഹീ സാത്ത് തീൻ ഡാക്കു ഗർപ്പടെ അയാളുടെ ഉന്നം വളരെ കൃത്യമായിരുന്നത് കാരണം ഒരു എറിയിൽ തന്നെ മൂന്ന് കൊള്ളക്കാർ താഴെ വീണു ഫിർ ശംഭുവിനെ അപ്പന ഡണ്ടാ സംഭാൽ അവർ ഡാക്കു വമ്പർ ടൂട്ടടാം അതിനുശേഷം ശംഭു തൻ്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റിക്കുണ്ടല്ലോ അതിനെ എടുത്തു എന്നിട്ട് ആ കൊള്ളക്കാരെ നേരിടാൻ തുടങ്ങി ജോ ദോ ടാക്കൂ ചോട്ട് ഖാനേസേ ബജ്ഗയേതേ വേ സിർപ്പർ പാവുരക്കുക്കർ ഭാഖേക രണ്ട് കൊള്ളക്കാർക്ക് ഒരു പരിക്കും ഏറ്റില്ല അവർ ഓടി രക്ഷപ്പെട്ടു സിർപ്പർ പാവുരക്കർ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം തബി ജോർ സോർസേ കഹാറിനേക്ക് ആവാസേ ആനയിലകി അപ്പോഴാണ് ഉറക്കെ അലറിക്കരയുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങി തബി ഡോക്ടർ സാഹബിനെ പൂച്ച ശംഭൂ ശംഭൂ പോലെ ജി സാഹബ് അപ്പോൾ ഡോക്ടർ സാഹേബ് വിളിച്ചു ശംഭൂ എന്ന് വിളിച്ചു അപ്പോൾ ശംഭൂ ചോദിച്ചു എന്താണ് സാർ എന്ന് ചോദിച്ചു ആ ഛട്ട്പട്ട് ദവായും കീ പിട്ടാരി നിൽക്കാൽ പെട്ടെന്ന് തന്നെ ഛട്ട്പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് മരുന്നുകളിരിക്കുന്ന ആ ഒരു ബോക്സ് എടുക്കൂ എന്ന് പറഞ്ഞു ശംഭു ദവായിയോങ്കി പിട്ടാരി ലേ ആയ ശംഭു ആ മരുന്നുകളിരിക്കുന്ന ആ ബോക്സ് കൊണ്ടുവന്നു ഉസ്സമയം രാത്രി ധോഡി ഹി ഓർ രഹുഗൈതി രാത്രി കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നു അതായത് നേരം വിളുക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു വിശ്വംഭർ ബാബുവോർ ശംഭു ദോനോനെ മിൽക്കർ ഡാക്കുവോക്കി മറുംപട്ടി കി വിശ്വംഭർ ബാബുവും ശംഭുവും ചേർന്ന് ആ കൊള്ളക്കാരെ ഡ്രസ്സ് ചെയ്യിച്ചു അതായത് അവരുടെ മുറിവുകൾ വെച്ച് കെട്ടി അപ്പോൾ ഈ വിളിച്ച് വിളിക്കുന്ന സൗണ്ട് കേട്ടത് ഈ കൊള്ളക്കാരുടേതായിരുന്നു അവർക്ക് മുറിവേറ്റിട്ട് അവരാണ് കിടന്ന് അലറി വിളിച്ചത് അപ്പോൾ നമ്മുടെ ഡോക്ടർ സാഹെന്ത് ചെയ്തു അവർക്ക് വേണ്ട ചികിത്സ കൊടുത്തു സവേര ഹുകയ രാവിലെയായി ഏ കെ കർക്കെ ബഗലു ബക്ഷി സബി കഹാർ ഏക്ക് ദൂസരേക്ക ഹാത്ത് പക്കടെ വിഷ്ണുപൂർ ലൗട്ടായി അപ്പോൾ ഓരോരുത്തരായിട്ട് ബഹലുവും ബക്ഷിയും എല്ലാ മഞ്ചൽ ചുമക്കുന്നവരും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണുപ്പൂർ തിരിച്ചു വന്നു സബീഖാദിൽ ഉസ്സമൈ ബി കാമാഥ അവരുടെ ഹൃദയങ്ങളെല്ലാം ഇപ്പോഴും പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ ലെസൺ എഴുതിയത് രവീന്ദ്രനാഥ ഠാക്കൂറാണ് അപ്പോൾ അദ്ദേഹം എഴുതിയ സ്റ്റോറിയാണ് ഈ ഡോക്ടറി എന്ന് പറയുന്നത്